हेलो, वेलकम टू द टू स्टॉक। ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്തായ ഒരു അധ്യാപകൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ അയച്ചു. ഇന്നത്തെ കോവിഡ് കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും, അതുപോലെ തന്നെ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മൾ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്, എത്രത്തോളം ഒരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദുരിത കാലഘട്ടത്തെ അതിജീവിക്കാൻ സാധിക്കൂ എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർക്ക് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ITM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മയിൽ, കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്, കോളേജാണ്. ആ കോളേജിലെ NSS വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടുള്ള സതീഷ് ചന്ദ്രൻ എന്ന അധ്യാപകനും സുഹൃത്തായ മറ്റൊരു അധ്യാപകൻ പ്രസൂൺ CK ഇവരൊക്കെ ചേർന്നുകൊണ്ട് അവതരിപ്പിച്ച മനോഹരമായ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദത്തു സ്റ്റോക്ക് ബ്ലോഗ് എന്ന ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും ലൈക്കുകളായും ഷെയറുകളായും രേഖപ്പെടുത്തുക. ഓക്കെ. നമ്മൾ കേരളീയരാണ്, അതിജീവനത്തിൻ്റെ നാട്ടുകാർ. പക്ഷേ നമ്മൾ ഈ ഏകാന്തവാസത്തിൽ അകപ്പെട്ടിട്ട് മാസം ഒന്ന് തികഞ്ഞിരിക്കുന്നു. പല ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും ജീവിച്ചിരുന്ന നമുക്കിന്ന് ഒരേയൊരു ജാതി മാത്രം, മനുഷ്യജാതി. അതിരുകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ഉറ്റവരെല്ലാം അന്യരായിരിക്കുന്നു. ഇന്നിവിടെ ജാതിയും മതവുമില്ല, ആരാധനാലയങ്ങളിൽ ദൈവങ്ങളില്ല, ഭക്തരില്ല, ലോകത്തെവിടെയും തിരക്കേറിയ റോഡുകളില്ല, കച്ചവട സ്ഥാപനങ്ങളും വ്യവസായിക ശാലകളും എന്തിനേറെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ അടഞ്ഞുകിടക്കുന്നു. നാലു ചുവരുകൾക്കിടയിൽ ലോകം ഒറ്റപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു കൂട്ടിലകപ്പെട്ടിരിക്കുന്നു. ഇത്ര നാളും ബന്ധനസ്ഥരായിരുന്നവർ സൗര്യവിഹാരം നടത്തുന്നു. ലോകത്തിൽ എന്തിനേക്കാളും കേമനാണ് താൻ എന്ന് സ്വയം അഹങ്കരിച്ചതിൻ്റെ ഫലമാവാം ഇത്. എന്തായാലും മനുഷ്യനെന്ന വമ്പൻ സ്രാവിനെ ഒരു ചെറുമീൻ തളച്ചിരിക്കുന്നു. നമുക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്നതെല്ലാം കൈവിട്ടുപോയിരിക്കുന്നു. ഈ ഒറ്റപ്പെടൽ ഒരു നിമിത്തമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ലോകം മനുഷ്യന്റെ മാത്രം കുത്തകയല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. പക്ഷേ പ്രതീക്ഷ കൈവിടാനായിട്ടില്ല. ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവങ്ങളെക്കാൾ ദൈവപുത്രന്മാരുള്ള നാട്, വെള്ളവസ്ത്രമണിഞ്ഞ മാലാഖമാരുടെ നാട്, കാക്കയിട്ട കാവൽ പടയാളികളുടെ നാട്, നന്മകൾ നിറഞ്ഞ സാമൂഹ്യ പ്രവർത്തകരുടെ നാട്, പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും പൊരുതി ജയിച്ചവരുടെ നാട്. ഇതും നമ്മൾ അതിജീവിക്കും, ഇതിലും നമ്മൾ വിജയിക്കും. ദൈവങ്ങൾ തോറ്റ് പിന്മാറിയിടത്തു നിന്നും നമ്മൾ മനുഷ്യർ തുടങ്ങുകയാണ്, പോരാടുകയാണ്, വിജയത്തിനായി ദാഹിക്കുകയാണ്. ഈ സമയവും കടന്നുപോകും, ഇരുട്ടിനെ കീഴടക്കി വെളിച്ചം വരിക തന്നെ ചെയ്യും. അതെ, വീണ്ടും ഒരു വസന്തം പൂവണിയുക തന്നെ ചെയ്യും.